ഇതൊരു കുപ്പിയുടെ അടപ്പാണ് ഈ അടപ്പ് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു എന്തായിരിക്കാം കാരണം കുപ്പിയുടെ അടപ്പിനുള്ളിൽ ഒഴിഞ്ഞ സ്ഥലമുണ്ട് അതുകൊണ്ട് ഈ അടപ്പിനെ വ്യാപ്തം കൂടുതലാണ് ഇനി മാസിൽ മാറ്റമില്ലാതെ തന്നെ ഈ കുപ്പിയുടെ അടപ്പിനെ ഞാൻ മടക്കി ചെറുതാക്കുന്നു ഇപ്പോൾ ഇതിൻ്റെ വ്യാപ്തം കുറഞ്ഞതായിട്ട് കാണാം ഇപ്പോൾ വ്യാപ്തം കുറഞ്ഞു പക്ഷേ മാസിൽ മാറ്റമില്ല ഇത് വെള്ളത്തിൽ വയ്ക്കുമ്പോൾ അത് താന്നുപോകുന്നു ഇവിടെ വ്യാപ്തം കുറഞ്ഞപ്പോൾ സാന്ദ്രത കൂടുകയും അടപ്പ് വെള്ളത്തിനടിയിലേക്ക് താന്നുപോകുകയും ചെയ്തു ഇനി നമുക്ക് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു മരക്കട്ട ഉപയോഗിച്ച് പരീക്ഷണം ചെയ്യാം മരക്കട്ടയുടെ വായുവിലെ ഭാരം നോക്കാം സ്പ്രിംഗ് ഗ്രാസിൽ ഇപ്പോൾ കാണിക്കുന്ന റീഡിങ് പൂജ്യം പോയിൻറ്റ് ഒന്ന് ന്യൂട്ടൺ ആണ് ഇനി ഇതേ വസ്തുവിനെ ജലത്തിൽ മുക്കി വെച്ച് ആ മരക്കട്ടയുടെ ഭാരം നോക്കുന്നു ഇപ്പോൾ കാണിക്കുന്ന ഭാരം പൂജ്യം ന്യൂട്രൺ ആണ് അങ്ങനെയെങ്കിൽ പ്രോഷക്ഷണോ ബലം പൂജ്യം പോയിൻ്റ് ഒന്ന് ന്യൂട്രൺ ആണ് ഇതേ മരക്കട്ട ഉപയോഗിച്ച് നമുക്ക് പരീക്ഷണം ആവർത്തിക്കാം ഒരു കവിഞ്ഞൊഴുകും ജാർ ഉപയോഗിച്ച് നമുക്ക് മരക്കട്ട ജലത്തിൽ മുക്കുമ്പോൾ പുറത്തേക്ക് ഒഴുകുന്ന അല്ലെങ്കിൽ ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരം കണ്ടെത്താം കവിഞ്ഞൊഴുകുംചാറിൽ നിറച്ചു വച്ചിട്ടുള്ള ജലത്തിലേക്ക് മരക്കട്ട വയ്ക്കുന്നു ഇപ്പോൾ ജലം ആദേശം ചെയ്യപ്പെടുന്നു പുറത്തേക്ക് ഒഴുകിയ ജലം ഒരു ചെറിയ ബീക്കറിൽ ശേഖരിക്കുന്നു ഇനി നമുക്ക് പുറത്തേക്ക് ആദേശം ചെയ്യപ്പെട്ട ജലത്തിൻ്റെ ഭാരമാണ് കണ്ടെത്തേണ്ടത് അതുകൊണ്ട് ബീക്കറും ജലവും തൂക്കി നോക്കുന്നു ഇപ്പോൾ സ്പ്രിംഗ് ഗ്രാസിൽ കാണുന്ന റീഡിങ് പോയിൻ്റ് ആറ് ന്യൂട്രൺ ആണ് ആദ്യമേ തന്നെ ബീക്കറിൻ്റെ ഭാരം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അത് പോയിൻറ്റ് അഞ്ച് ന്യൂട്രൺ ആണ് അതുകൊണ്ട് ആദേശം ചെയ്യപ്പെട്ട ജലത്തിൻ്റെ ഭാരം പൂജ്യം പോയിൻ്റ് ഒന്ന് ന്യൂട്ടൺ ആണ് പരീക്ഷണത്തിൽ നിന്നും മരക്കട്ടയുടെ വായുവിലെ ഭാരവും മരക്കട്ട ജലത്തിൽ വെച്ചപ്പോൾ അത് ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും തുല്യമാണ് എന്ന് മനസ്സിലാക്കാം ഇത് പ്ലവന തത്വം എന്നറിയപ്പെടുന്നു ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്താണ് കപ്പലിന് അതിൻ്റെ ഭാരത്തിന് തുല്യമായ ഭാരം ജലത്തെ ആദേശം ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പ്ലവന തത്വം അനുസരിച്ച് ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ഭാരത്തിന് തുല്യമായ ഭാരം ദ്രവത്തെ അതിന് ആദേശം ചെയ്യാൻ സാധിക്കും